എത്ര വിപുലമായ ഒരു സംവിധാനമാണ്, എത്ര വലിയ ഒരുക്കമാണ് യു എ ഇ പൊതുമാപ്പിന് വേണ്ടി നടത്തിയിരിക്കുന്നത് എന്ന് കാണാനാകുന്ന ഒരു ദൃശ്യമാണ് നമുക്ക്. ഇതൊരു താൽക്കാലിക ടെൻ്റ് ആണ്, ഇതൊരു അൽ അവീർ കേന്ദ്രമാണ്. ഇവിടെ രേഖകളില്ലാത്ത ആളുകൾക്ക് നാട്ടിൽ പോകാൻ അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഔട്ട് പാസ് നൽകി ഉടനെ തന്നെ 14 ദിവസത്തിനകം നാട്ടിലേക്ക് മടങ്ങാനാവുന്ന നടപടികൾ പൂർത്തിയാക്കുന്ന ഒരു സംവിധാനമാണ് ഇത്. ദുബായ് അണിയിച്ചൊരുക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇതുപോലെ ആമർ സെൻ്ററുകളുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ രേഖകളും നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അവർക്ക് രാജ്യത്ത് തന്നെ തുടരാം, സ്റ്റാറ്റസ് മാറ്റം. അങ്ങനെ നിയമലംഘകരായ ആളുകൾക്ക് അല്ലെങ്കിൽ രേഖകളില്ലാത്ത ആളുകൾക്ക് അവരുടെ രേഖകൾ പുതുക്കാനും പിഴകളോ നടപടികളോ ഇല്ലാതെ നാട്ടിലേക്ക് വേണമെങ്കിൽ മടങ്ങാം അല്ലെങ്കിൽ ജോലി നേടാം. അങ്ങനെ വലിയ ഒരു തരത്തിലുള്ള പോസിറ്റീവായ ഒരു സമീപനം യു ഐ സ്വീകരിച്ചിരിക്കുകയാണ്. 2 മാസത്തേക്കാണ് ഈ ഒരു ഗ്രേസ് പീരീഡ് അല്ലെങ്കിൽ പൊതുമാപ്പ് കാലാവധി. ഇവിടെ കാണുന്ന ഡെസ്കുകൾ, ഈ വരുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള യോഗ്യതകളുള്ള ആളുകൾക്ക് ജോലി നൽകാൻ സന്നദ്ധരായിട്ടുള്ള ഒരു കമ്പനികളുടെ ഡെസ്കുകളാണ്. എനിക്കിപ്പോൾ ഒപ്പം എൻ്റെ എനിക്കൊപ്പം ഹോട്ട്പാക്കിൻ്റെ പ്രതിനിധിയുണ്ട്. അപ്പം നമ്മൾ എന്താണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? 6 വർഷങ്ങൾക്ക് ഇപ്പുറം യു എ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പൊതുമാപ്പിൽ ഇവിടെ നിന്ന് ഔട്ട് പാസ് ലഭിച്ചിട്ട് ഈ രാജ്യത്ത് തന്നെ തങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളെ, അതിൽ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ലേബേഴ്സിനെ, ഹോട്ട്പാക്കിൻ്റെ ഏകദേശം 200 ഒഴിവുകളാണ് നമ്മളുടെ ഫാക്ടറികളിലുള്ളത്, അവിടേക്ക് പരിഗണിക്കാനാണ് GDRFA പ്രത്യേകമായിട്ടുള്ള ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഹോട്ട്പാക്ക് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് ജോലിക്കാരെ കിട്ടുക എന്നതിലപ്പുറം എനിക്ക് തോന്നുന്നു ഇതൊരു അവർക്ക് കൂടി ഒരു ഉപകാരമാകട്ടെ എന്നൊരു കോൺസെപ്റ്റ് കൂടി ഇതിൻ്റെ പുറകിലുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതൊരു CSR ഇനീഷ്യേറ്റീവ് ആണ് ഹോട്ട്പാക്കിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ വന്നിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് പെട്ടുപോയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഔട്ട് പാസിനായിട്ട് വരുന്നത്. അവർക്കൊരു തിരിച്ചു പോയിട്ട് പിന്നീട് വീണ്ടും അവരുടെ ജീവിതം ഒരു ദുസ്സഹമാവുന്നതിനെക്കാട്ടിൽ ഇവിടെ തന്നെ തുടരാനായിട്ട് ഒരു ജോലിയോടുകൂടി തുടരാനായിട്ടുള്ളൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. താങ്ക് യു. അതാണ്. അപ്പോൾ എല്ലാവരും ഇതൊരു സേവന മനോഭാവമാക്കി യു എ എടുത്തിരിക്കുന്നു, കമ്പനികൾ എടുത്തിരിക്കുന്നു, ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും എടുത്തിരിക്കുന്നു, സൗജന്യമായ സേവനങ്ങൾ ചെയ്തു നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നു. ഒപ്പം ഞായറാഴ്ചകളിലും BLS സെന്ററുകൾ പ്രവർത്തിക്കുന്നു, സന്നദ്ധ സംഘടനകൾക്ക് പ്രത്യേകം ചുമതലകൾ നൽകിയിരിക്കുന്നു. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ് പൊതുമാപ്പിന് വേണ്ടി. ഇത് ബുദ്ധിമുട്ടുന്നവരെ അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. എന്തായാലും പൊതുമാപ്പിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്, ഇന്നു മുതൽ സജീവമായി ഈ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം സഹൽസി മുഹമ്മദ്, ഈഷാനെറ്റ് ന്യൂസ്, ദുബായ്.